കുക്ക് വിത്ത് ഷെറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് തട്ടുകടയിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ കൊത്തുപൊറോട്ട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നാണ് നോക്കുന്നത്. വളരെ പെട്ടെന്ന് നല്ല രുചിയോടുകൂടി തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ് കൊത്തുപൊറോട്ട. അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കൊത്തുപൊറോട്ട റെഡിയാക്കി എടുക്കാന്നുള്ളത് നോക്കാം. ഞാനിപ്പോ ഇവിടെ ഇരുമ്പിന്റെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തില് കട്ട് ചെയ്തിട്ടുള്ള ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. സവോള ഒരുപാട് സമയം കിടന്ന് അങ്ങനെ വഴറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി സവോള ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. 1 2 കറിവേപ്പിലയോടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇടരുത്, കാരണം നമ്മുടെ പൊറോട്ടക്കകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ട് തന്നെയാണ് പൊറോട്ട റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം വളരെ കുറച്ച് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവോളയൊക്കെ വഴന്നിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ട് വഴറ്റി എടുക്കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മസാല ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആകെ കുഴഞ്ഞു പോയ പോലെ ആവും. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മുട്ട ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കണം. മുട്ടയും സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊറോട്ട ചേർത്ത് കൊടുക്കുകയാണ്. 3 മീഡിയം സൈസ് പൊറോട്ട ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ പൊറോട്ട ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് സവോളയും തക്കാളിയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തണം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകൾ എന്ന് പറയുന്ന ഒരൊറ്റ കൂട്ടാണ് ചേർക്കുന്നത്, ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയിൽ ചിക്കൻ പീസസ് ഇല്ലാതെ നമ്മൾ ആ ഒരു കറി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാത്രത്തിന് ഒരു പാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കൊത്തുപൊറോട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മളൊരല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കൊത്തുപൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു എപ്പിസോഡുമായി വരുന്നതുവരെ ബൈ.